സിപിഐയുടെ മുതിർന്ന നേതാവ് ഗുരുദാസ് ദാസ് ഗുപ്ത അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കൊൽക്കത്തയിലെ വസതിയിൽ രാവിലെ 6 മണിക്കാണ് അന്ത്യം സംഭവിച്ചത്. ഭൗതിക ശരീരം കൊൽക്കത്തയിലെ സിപിഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ ഭൂപേഷ് ഭവനിൽ നാളെ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് സംസ്കാരം നടക്കും. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചിച്ചു. സിപിഐയുടെ സമരമുഖമായ ട്രേഡ് യൂണിയൻ രംഗത്തും പാർലമെന്റിലും ഒരേപോലെ ശോഭിച്ച അപൂർവം നേതാക്കളുടെ ശ്രേണിയിലാണ് ഗുരുദാസ് ദാസ് ഗുപ്തയുടെ ഇടം. ട്രേഡ് യൂണിയൻ രംഗത്ത് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും പാർലമെന്റിൽ തീക്ഷ്ണമായ വീക്ഷണങ്ങളുമായി കാൽ നൂറ്റാണ്ടുകാലം ദാസ് ഗുപ്ത ഇടപെട്ടു. AITUC ജനറൽ സെക്രട്ടറിയും AB ബർദൻ പാർട്ടിയുടെ തലപ്പത്തിരിക്കെ സിപിഐയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയുമായി 1985 മുതൽ 2000 വരെ 3 തവണ രാജ്യസഭാംഗമായി 2004 2009 ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2G സ്പെക്ട്രം അഴിമതി അന്വേഷിച്ച സംയുക്ത പാർലമെന്ററി സമിതിയിലും അംഗമായിരുന്നു. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി 2014 തെരഞ്ഞെടുപ്പ് രംഗത്തോട് വിട പറഞ്ഞെങ്കിലും പാർട്ടിയിൽ സജീവമായി ഇടപെട്ടു. ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലത്ത് ദാസ് ഗുപ്തയുടെ വിയോഗം കനത്ത നഷ്ടമാണെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ അനുസ്മരിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അടുത്ത കാലത്ത് നേരിട്ട തെരഞ്ഞെടുപ്പ് തിരിച്ചടി താൽക്കാലികമാണെന്ന് വിശ്വസിച്ച ദാസ് ഗുപ്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് കൂടുതൽ ശ്രദ്ധ നൽകാതെ ജനകീയ അടിത്തറ വീണ്ടെടുക്കണമെന്ന നിലപാടുകാരനായിരുന്നു. മനോരമ ന്യൂസ്, ഡൽഹി.